സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കർത്താവിന്റെ വരവിനായി ധൈര്യസമേതം കാത്തിരിക്കുക, ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ ശ്ലീഹ നിർത്തിയത്. 1 യോഹന്നാൻ 2:28. രണ്ടാം വരവ് പരൌസിയ, ധൈര്യം, പരേസിയ എന്നീ അർത്ഥഗർഭങ്ങളും അനുഭവസമ്പന്നവുമായ വാക്കുകൾ കൊണ്ടുള്ള ഒരു പ്രാസം ഇവിടെ വിടരുന്നുണ്ട്. പരേസിയ എന്ന ധൈര്യത്തെ നാം ഇതിനകം നിരവധി എപ്പിസോഡുകളിൽ ധ്യാനിച്ചു കഴിഞ്ഞതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2778 ഈ വാക്കിനെ നിർവചിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ദൈവത്തിന്റെ ഒരു ശക്തിയാണത്. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഈ ബലത്തെ പാശ്ചാത്യ പൗരസ്ത്യ ആധ്യാത്മിക പാരമ്പര്യങ്ങൾ പരേസ്യ എന്ന തനതായ ക്രിസ്തീയ അനുഭവത്തിനും ധാരണയിലും അടയാളപ്പെടുത്തുന്നു. നേരെ ചൊവ്വേ പറയുന്ന ലാളിത്യം, മക്കൾക്കടുത്ത അർപ്പണബോധം, ആനന്ദപൂർണമായ ഉറപ്പ്, താഴ്മയോടെയുള്ള ധൈര്യം, സദാ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഉറപ്പ്, ദ സർട്ടനിറ്റി ഓഫ് ബീയിങ് ലവ്ഡ്, ടെക്നിയ, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ശ്ലീഹ ഇത് പറയുന്നത്. അപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന മനുഷ്യരോട് ശ്ലീഹായ്ക്കുള്ള വാത്സല്യവും സ്നേഹവും അതിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാകും. ശ്ലീഹ അതിനാൽ തന്നെ തുടർന്ന് പഠിപ്പിക്കുകയാണ്. 1 യോഹന്നാൻ 2:29 ഇന്ന് ക്രിസ്തുവിൽ നിലനിൽക്കുക, ക്രിസ്തുവിനെ പോലെ ദൈവമക്കളായിത്തീരാൻ. ക്രിസ്തു ദൈവത്തിന്റെ സർവ്വനീതിയും പ്രകടമാക്കി. ദൈവത്തിന്റെ അചഞ്ചലമായ വിശ്വസ്തതയെ പ്രകടിപ്പിക്കുന്നതാണ് അവിടുത്തെ നീതി. ക്രിസ്തുവിനെ അറിയുന്നവൻ ദൈവത്തെ അറിയുന്നു. ദൈവത്തോടത്തുള്ള അവന്റെ പ്രവൃത്തികൾ അങ്ങനെ ദൈവിക നീതിയുടെ മുദ്ര പേറുന്നവയായി മാറുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ മുദ്ര. പരിശുദ്ധ ബെനഡിക്ട് പാപ്പ തന്റെ ആത്മീയ സാക്ഷ്യം സ്പിരിച്വൽ ടെസ്റ്റമെന്റിൽ ഊന്നി പറഞ്ഞൊരു കാര്യമുണ്ട്. നാം വിശ്വാസത്തിൽ ദൃഢമായി നിലനിൽക്കുവനെന്ന്, ആശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ വേണ്ട എന്ന്. നാം എത്ര അഴുക്കുപുരണ്ടവരായാലും സഭയെന്നത് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരം തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ നാം ഇതിനകം പരിചയിച്ചു കഴിഞ്ഞ സുവിശേഷത്തിൽ പുത്തൻ അനുഭവങ്ങൾ നാം വായിച്ചെടുക്കണം. യോഹന്നാൻ തന്റെ ശ്രോതാക്കളായ സഭാസമൂഹത്തോട് സംസാരിക്കുന്നത് ഈ ഉദ്ദേശത്തോടുകൂടിയാണെന്ന് നാം ഇന്നലെ കണ്ടുകഴിഞ്ഞതാണല്ലോ. ക്രിസ്തുവിന്റെ ആഴങ്ങളെ നവമായി കണ്ടെത്താൻ ബെനഡിക്ട് പാപ്പ അതുകൊണ്ട് തന്നെയാണ് നവസുവിശേഷവൽക്കരണത്തിന് ന്യൂ ഇവാഞ്ചലൈസേഷൻ വളരെ പ്രാധാന്യം കൽപ്പിച്ചത്. സുവിശേഷത്തെ ഒരിക്കൽ അറിഞ്ഞിട്ടും അതിനെ മറന്നുകളഞ്ഞ, എറിഞ്ഞുകളഞ്ഞ വഴികളിൽ നിന്ന് നമുക്ക് അതിനെ തിരിച്ചുകൊണ്ടുവരുവാൻ, ക്രിസ്തുവിനെ നവമായി കണ്ടെത്താൻ, ആഞ്ഞു പുൽകുവാൻ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവത്തിന് നമ്മോട്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, മാത്രമല്ല നാം ദൈവമക്കൾ തന്നെയാകുന്നു. സ്നേഹം, അഗാപ്പി എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഏറ്റവുമധികം ആവർത്തിക്കുന്നത് യോഹന്നാൻ തന്നെയാണ്. അത് ഒരുതരം ആവർത്തന വിരസതയായി നമുക്ക് തോന്നിയേക്കാം. പക്ഷെ നാം മുൻപൊരിക്കൽ ധ്യാനിച്ചതുപോലെ ഈ ആവർത്തന ഭാവം, മോണോടോണി എന്നത് പെരുമയുടെ ഒരു ലക്ഷണവുമാണ്. സ്നേഹത്തിന്റെ പെരുമ, മാഗ്നിഫിഷൻസ് ഓഫ് ലവ്. അതുകൊണ്ട് തന്നെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞു നടക്കുന്ന യോഹന്നാനിൽ നാം കണ്ടെത്തുന്നത് പെരുത്ത ആ സ്നേഹത്തെക്കുറിച്ചുള്ള നിലയ്ക്കാത്ത വിസ്മയം തന്നെയാണ്. വലിയ സ്നേഹം, വലിയത്, പോട്ടാപ്പോസ് എന്ന വാക്ക് വലുത് എന്ന അർത്ഥത്തിൽ 2 പ്രാവശ്യമാണ് പുതിയ നിയമത്തിൽ വരുന്നത്. മർക്കോസ് 13:1 അത് ദേവാലയത്തിന്റെ പെരുമ വർണ്ണിക്കുമ്പോഴാണ്. എന്നാൽ അതേ വാക്കിനാൽ ദൈവം ഇന്ന് തന്റെ സ്നേഹത്തിന്റെ മഹാകൂടാരത്തെയാണ് വിവരിക്കുന്നത്. താൻ തന്നെയാകുന്ന സ്നേഹകൂടാരം, വൻ സ്നേഹമാണ് ദൈവം. ഈ സ്നേഹം നമ്മെ രൂപാന്തരീകരിക്കുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷണൽ. സ്നേഹം നമ്മെ ദൈവമക്കളാക്കുന്നു, അത് തിന്മകളെ ജയിക്കുന്നു, പാപങ്ങളെ വിടുവിക്കുന്നു. തിന്മയെ നിയമരാഹിത്യം, അനോമിയ എന്നാണ് ശ്ലീഹ വിളിക്കുന്നത്. സ്നേഹമെന്ന പരമനിയമത്തിന്റെ ലംഘനമാണല്ലോ തിന്മ. ക്രിസ്തു വരുമ്പോൾ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതെങ്ങനെയെന്നോ എന്നെന്നോ നമുക്കറിയില്ലെങ്കിലും ശ്ലീഹ നമ്മുടെ പ്രത്യാശയുടെ ഒരു തത്വം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ അന്ന് ക്രിസ്തുവിനെ പോലെ ആയിരിക്കുമെന്ന്. ക്രിസ്തു തന്നെ തന്നെ വെളിവാക്കുന്നത് പാപങ്ങളെ പോക്കുന്നവനായിട്ടാണ്. അതിനാൽ ഇന്ന് സുവിശേഷം യോഹന്നാൻ 1:29 ക്രിസ്തുവിന്റെ വെളിപ്പെടലിന് മുൻപിൽ ഉറപൊട്ടിയൊഴുകുന്ന ഒരു പ്രഖ്യാപനം പോലെ സ്നാപകൻ ഉതിർക്കുന്നത്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെന്ന്. ക്രിസ്തുവിനോടുള്ള മുഖാമുഖം അവന്റെ സ്നേഹകാരുണ്യത്തിന്റെ തുടി ഉയർത്തുകയാണ്. പാപങ്ങൾ പോക്കുന്ന ദൈവം. ഇപ്രാവശ്യം യഹൂദ പ്രമാണികൾ കുത്തിച്ചോദിക്കുന്നതിന് ഉത്തരമായിട്ടല്ല സ്നാപകൻ ഇത് ഉദ്ഘോഷിച്ചത്. രക്ഷകനെ കണ്ടെത്തുമ്പോൾ അവൻ ഉതിർക്കുന്ന നൈസർഗികമായൊരു പ്രതികരണമാണത്, കൃപയുടെ വിളംബരം, പ്രൊക്ലമേഷൻ ഓഫ് ഗ്രേസ്. ഇന്നലെ എന്ന പോലെ സങ്കീർത്തനം 98 തന്നെയാണ് ഇന്നും വളരെ ഉത്സാഹത്തോടെ ഒരു പുതുഗാനം, പുതുസൃഷ്ടിയുടെ ഗാനം അത് ഉയർത്തുന്നുണ്ട്. ആ ഗാനത്തിന് ഒരു കാരണവുമുണ്ട്. എ റൈം ഹാസ് എ റീസൺ. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു തന്റെ ഭവനത്തിൽ, ശക്തനായ ദൈവം.
പാപത്തിൻ്റെ മരണപ്പാച്ചിലുകൾക്ക് മേൽ വിജയം വരിച്ച ദൈവം, നമ്മോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം നമുക്കായി സ്നേഹത്തിൻ്റെ യുദ്ധങ്ങൾ വിജയിച്ച ദൈവം, അതുകൊണ്ട് തന്നെയാണ് ധൈര്യത്തോടെ പരേസ്യ കൃപയുടെ സ്നേഹകാരുണ്യത്തിൻ്റെ ആ ഇരിപ്പിടത്തെ സമീപിക്കാൻ ശ്രീഹ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഹെബ്രായർ 4:16. Thank you.